Hi, എന്റെ പേര് ഡാനിയ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വോൾ ഡെക്കോർ ഫ്രെയിം ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ രണ്ട് തവണ ഇതിനു മുമ്പ് വോൾ ഡെക്കോർ ഫ്രെയിം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് രണ്ടും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇന്നത്തെ വോൾ ഡെക്കോർ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചെയ്യുന്നത് നമ്മളുടെ കാർഡ്ബോർഡോ അങ്ങനത്തെ ഒരു സാധനം ഉപയോഗിക്കുന്നില്ല, വെറും ഒരു പേപ്പർ മാത്രമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ പേപ്പർ എടുക്കുമ്പോൾ മാക്സിമം ഇച്ചിരി ക്വാളിറ്റി ഉള്ള പേപ്പറൊക്കെ എടുക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ടും നമുക്ക് പുറത്തു പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് പുറത്തു പോകണ്ട. അപ്പം നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ബോണ്ട് പേപ്പറോ ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കട്ടിയുള്ള എന്തെങ്കിലും ഒരു പേപ്പർ എടുത്താൽ മതി. അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഒരു പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എങ്ങനെ ഞാൻ ഫ്രെയിമാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പേപ്പർ, ഒരു റെക്റ്റാങ്കിൾ പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് അതിൻ്റെ ഓരോ കോർണറിൽ നിന്നും രണ്ട് സൈഡിലേ നിന്നും 4 സെൻറ്റിമീറ്റർ ഇത് മാർക്ക്, ഫസ്റ്റ് തന്നെ 4 സെൻറ്റിമീറ്റർ വിട്ടും 4 സെൻറ്റിമീറ്റർ ലെങ്ത്തും എന്ന രീതിയിൽ മാർക്ക് ചെയ്തതിന് ശേഷം അതൊരു സ്ക്വയർ ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും സ്ക്വയർ ആയിട്ട് 4 കോർണറിൽ വരച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് അത് ഇതുപോലെ താഴത്തേക്കും സൈഡിലേക്കും ആയിട്ട് ഇങ്ങനെ ലൈനാക്കി വരച്ചു കൊടുക്കാം. ജോയിൻ ചെയ്ത് രണ്ട് സൈഡും ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഓരോ ഇതുപോലത്തെ ബോക്സുകളുടെ ഉള്ളിലായിട്ടും ഇതുപോലെ 4 സെൻറ്റിമീറ്റർ വരെയുള്ള പോയിൻറ്സ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് 3 ലൈൻ അതിൻ്റെ നടുക്കായിട്ട് വരും. അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാ സൈഡിലും ഇതുപോലെ വരച്ചു കൊടുക്കണം. ഇതുപോലെ 4 പോയിൻറ്സ് വീതം മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അത് ഇക്കടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ടുള്ള ലൈൻ പോലെ ഇത് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് ഫുള്ളായിട്ട് വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതിപ്പോൾ എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത്. ഇതിങ്ങനെ കേട്ടോ അതുള്ളത്. 4 സൈഡിലായിട്ടും നമുക്ക് ഇതുപോലെ 1 സെൻറ്റിമീറ്റർ വീതമുള്ള ലൈൻസ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ വരച്ചപ്പോൾ ഒരു സ്ക്വയർ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഒഴിഞ്ഞ സ്പേസ് ആയിട്ട് നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് നമുക്ക് ആ സ്ക്വയർ ഷേപ്പിൽ തന്നെ നമുക്ക് അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്കത് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യണത് നമ്മളുടെ ഈ റെക്റ്റാങ്കിളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഭാഗത്തിൻ്റെ ഈ ചെറിയ ഏരിയ ഉണ്ടല്ലോ, ഈ ചെറുതായിട്ട് വരുന്ന ഈ ഭാഗം, നീളം കുറഞ്ഞിട്ടുള്ള ഈ ഭാഗത്ത് നമുക്ക് ഈ 2 സൈഡിലും ഇതുപോലെ 1 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കാം. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ കോളത്തിലും ഇതുപോലത്തെ 3rd കോളത്തിലും ചെരിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കണം. അപ്പം നമുക്ക് ഇനി ഈ വരച്ചേക്കണയിലേക്കിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയായിരിക്കും അത് കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ വരിക. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് ചെയ്യാം. പക്ഷേ ഞാൻ എൻ്റെ ഉള്ളിൽ ഒരു പടം വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് വരയ്ക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിനകത്ത് പടം വരച്ചിട്ട് നമുക്ക് ഇതുപോലെ ഫ്രെയിം ആക്കി എടുക്കണതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഇനി ആ പടം വരച്ചതിന് ശേഷമാണ് ഫ്രെയിം ചെയ്തെടുക്കണം പോണത്. അപ്പോൾ നമുക്ക് ഇനി ആ പടം വരച്ചെടുക്കാം. ഇതുപോലെ എല്ലാത്തിലും തന്നെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സെയിം പാറ്റേൺ അല്ല, ഇതുപോലത്തെ ലീഫി തീമിലുള്ള പാറ്റേൺസ് ആണ് ഞാൻ എല്ലാ പേപ്പേഴ്സിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലീഫി തീമിലുള്ള പാറ്റേൺ തന്നെ കൊടുക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച്, നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇപ്പോൾ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഇതാണ് ഇഷ്ടം
ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ വോളിലൊക്കെ ആയിട്ട് കുറച്ച് ഭംഗിയായിട്ട് തോന്നിയത് ഇതാണ്. അപ്പോൾ എനിക്ക് ഞാൻ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ വോളിൽ നമ്മൾ എവിടെയാണ് ഇത് പ്ലേസ് ചെയ്യുന്നത് ആ വോളിനനുസരിച്ച് ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഇത് എല്ലാം പെയിൻറ് ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് ഫ്രെയിമിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഫ്രെയിം ആക്കി എടുക്കുന്നതെന്നോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ നമ്മൾ എല്ലാ ഏരിയ പോർഷൻസിലും ഇതുപോലെ ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഈ ഓരോ ലൈൻസിൻ്റെ അവിടെയായിട്ട് നമ്മൾ മടക്കിട്ട് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഇപ്പോൾ ഈ ലൈനിൻ്റെ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലോണം പ്രസ് ചെയ്യണേ. ഇതുപോലെ ഇതൊന്ന് വിടർത്തുക, അതിനുശേഷം അടുത്ത ലൈൻ വയ്ക്കുക. അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു മടക്കിട്ട് കൊടുക്കുക. അടുത്ത ലൈൻ എടുക്കുക, അതും ഇതുപോലെ തന്നെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുക. നെക്സ്റ്റ് ലൈൻ കൊടുക്കുക, അതും കൂടെ ചെയ്താൽ ലാസ്റ്റും വണ്ണും കൂടെ ചെയ്താലാകുമ്പോൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ലാസ്റ്റ് വണ്ണും കൂടെ ചെയ്യുന്നത്. അതുപോലെ നാല് ലൈൻ്റെ അവിടെ നമ്മൾ ഇതുപോലെ മടക്കിട്ട് കൊടുത്തിട്ടില്ലേ. ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഇതിങ്ങനെ ക്യൂബായിട്ട് നമുക്ക് കിട്ടും. ഈ ക്യൂബായിട്ട് കിട്ടുമ്പോൾ ഈ ഏരിയ ഇങ്ങനെ വരും, ഒരു ഒരു റെക്ടാംഗിൾ ഷേപ്പിൽ നമുക്കുണ്ടോ ഇതുപോലെ വരും. ഇതുപോലെ ആയിരിക്കും അത് മടങ്ങി കഴിയുമ്പോൾ ഉണ്ടാവുക. ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഭാഗത്തായിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിങ്ങനെ അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ മടക്കിയത് അതുപോലെ തന്നെ ഇതുപോലെ ക്യൂബാക്കിയിട്ട് ജസ്റ്റ് കുറച്ച് നേരം ഇങ്ങനെ പിടിക്കാം. അപ്പം നല്ലോണം ഒട്ടി കിട്ടിക്കോളും. അപ്പം നമ്മൾ ഇത് രണ്ട് വശത്തും ഇതുപോലത്തെ ബ്രെഡ്ത്തില്ലേ, ബ്രെഡ്ത്തിൻ്റെ രണ്ട് ഭാഗവും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെങ്ത്തിൻ്റെ ഭാഗത്ത് ചെയ്യാം. അപ്പം അതുപോലെ തന്നെ ഇതും ഫോർ ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇതുപോലെ എല്ലാം ഫോർ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് മറ്റേത് ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആക്കിയെടുക്കണം. അപ്പം നമുക്ക് അതിന് മുമ്പായിട്ട് ആദ്യം ഗം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ അടിയിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം, ഈ സംഭവത്തിൻ്റെ ഉള്ളിലേക്കാക്കി കൊടുക്കുക. അതുപോലെ തന്നെ രണ്ട് വശത്തും ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയൊരു ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് കയറ്റിയതിന് ശേഷം അത് അവിടെ ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു ലെങ്ത്തിലെ ആ ഭാഗത്ത് ഒരെണ്ണം നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ടോ ഇതുപോലെ നമ്മൾ കയറ്റി വെക്കണം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇച്ചിരി ഗം അപ്ലൈ ചെയ്തിട്ട് അതിങ്ങനെ ഉണങ്ങാനായിട്ട് വിട്ടാലാണ് ഇത് ഇത്രയും ഇങ്ങനെ ആയിട്ട് ഇരിക്കട്ടുള്ളൂ, അല്ലെങ്കിൽ ഇതിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മാക്സിമം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് മാക്സിമം ടൈം കൊടുക്കുക അതിനൊട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഞാൻ ഇപ്പുറത്തെ സൈഡിലും കൂടെ ചെയ്യട്ടെ കേട്ടോ. നമ്മളിതെല്ലാം ഫ്രെയിം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് പ്ലേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഞാനിത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രീൻ ആ ഒരു രീതിയിലാണ്, ഗ്രീനറി ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഐഡിയ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങൾക്ക് ആ ഒരു എങ്ങനെയാണോ ഇഷ്ടം, കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെയാണ് ഇഷ്ടമെങ്കിൽ ക്യൂട്ട്നെസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാർട്ടൂൺ പിക്ചേഴ്സും അതുപോലെ കുറേ രസമുള്ള കുറച്ച് പിക്ചേഴ്സൊക്കെ കിട്ടില്ലേ, അതൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് തോട്ട്സൊക്കെ എഴുതിയിട്ട് ഇപ്പോൾ റൈറ്റിങ്സൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ സ്പ്ലാഷ് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ കളർ സ്പ്ലാഷ് പോലെ ചെയ്തിട്ട് അതിനകത്ത് തോട്ട്സ് ചെയ്തിട്ടുള്ള അങ്ങനെ നമുക്കൊക്കെ ചെയ്യാം. ഇപ്പോൾ സിമ്പിളായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പെൻസിൽ വർക്കൊക്കെ വെച്ചിട്ടുള്ള സിമ്പിൾ ലൈൻ ഡ്രോയിങ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡ്രോയിങ് പോലെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐഡിയാസ് എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മളിത് എവിടെയാണോ വെക്കുന്നത്, ഒരു വൈറ്റ് വോളിലാണ് ഞാൻ ഇത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെയാണ് വെക്കുന്നത് അതനുസരിച്ചും കൂടെ ഇതിനകത്തുള്ള ഡിസൈൻസ് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഞാനിത് വൈറ്റ് വോളിൽ വെക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ എനിക്കിഷ്ടവും അതുപോലെ തന്നെ ഭംഗിയും എന്ന് തോന്നുന്നത് എനിക്കിതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ വോളിനനുസരിച്ച്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും സ്കില്ലിനനുസരിച്ചൊക്കെ നമുക്ക് ഇതിനകത്തുള്ള ഡിസൈൻസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് എങ്ങനെ അത് പ്ലേസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഒന്ന് കാണാം.
അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വോൾഡിക്കോറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു വർക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ടൈമായിരിക്കും, അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ കുറച്ച് സമയവും കുറച്ച് സാധനങ്ങളൊക്കെ മതി നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ, ഇറ്റ്സ് മീ ഡാനിയ സെയിങ് ബൈ ബൈ.